എനിക്ക് തോന്നുന്നു ഇതെല്ലാവരെയും ചാനലിൽ കൂടെ കാണിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, ഞാൻ പരാതി കൊടുത്തത് എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല എന്ന് കാണിക്കാനാണ്. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാണക്കേടൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് മിണ്ടാതിരിക്കാം. പലരും അങ്ങനെ ചെയ്യാറുണ്ട്, മാനഹാനിയൊക്കെ ഭയന്നിട്ട്. പക്ഷേ എന്നെ പോലുള്ള ഒരാൾക്ക്, ഇത്രയും ഒക്കെ വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള ഒരാൾക്ക് പോലും ഇതുപോലൊരു വലിയ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത് മറ്റുള്ളവരറിയട്ടെ. ഞാൻ തന്നെ എത്രമാത്രം ഇല്ലിറ്ററേറ്റ് ആണ് ഈ വിഷയത്തിൽ ഞാൻ പഠിച്ചു. ഇപ്പോൾ ഡിജിറ്റൽ കസ്റ്റഡി എന്ന് പറയുന്നത് ഇല്ലീഗലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത്രയൊരു സാമാന്യവരും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ആ പോയിന്റിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അതുപോലെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് ഞാൻ പറഞ്ഞത്, ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയാകുന്നവർ പലപ്പോഴും അജ്ഞത കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ, ഞാൻ ഉൾപ്പെടെ അതാണ് സംഭവിച്ചത്. അതുകൊണ്ടൊരു ഇപ്പോൾ ഈ പോലീസൊക്കെ സൈബർ ഫോഴ്സും ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പലതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അത് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. അതുകൊണ്ട് അവരോടുള്ള എനിക്ക് അഭ്യർത്ഥന, നമ്മുടെ എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഇത് കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് എത്രയോ പേർ അവർക്ക് പറ്റിയ അബദ്ധങ്ങളും തട്ടിപ്പുകളും ചെറുതും വലുതുമായത് എന്നോട് പറയുകയായിരുന്നു. അപ്പോൾ ഇത് ഒരു ഓരോ നിമിഷവും തട്ടിപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രണ്ടാമത് ഒരു പബ്ലിക് അവയർനെസ് ഉണ്ടാവണം. രണ്ടാമത് എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല, എനിക്ക് തട്ടിപ്പ്, ഞാൻ ഇരയാണ്. അതുകൊണ്ട് അന്വേഷണം നടന്ന് പൈസ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അധ്വാനിച്ച പൈസ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കൊന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ട് അന്വേഷണത്തിന് വിടുകയാണ്. അന്വേഷണത്തിൽ കൂടി സത്യം ബോധ്യപ്പെടണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ആയിരുന്നു മൊത്തം പ്രോസസ്സ് നടന്ന പ്രൊസീജിയർ. എന്നാലും അതിനുശേഷമാണ് അവസാനിക്കുന്നത്. അതെ അതെ, ഒരു 2.5 ദിവസത്തോളം ഞാൻ ഒരു ഡിജിറ്റൽ ഡിറ്റൻഷനിലാണ്, വിത്ത് മിനിമം ഫ്രീഡം ടു മൂവ്. ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള അടുത്ത മുറിയിലേക്ക് ഒന്ന് ഇറങ്ങാം, അന്നേരവും ക്യാമറ തിരിച്ച് കാണിക്കണം എന്നൊക്കെ ഉള്ള നിർദ്ദേശത്തിലായിരുന്നു. ചർച്ചകൾ പലത് പോകുമ്പോഴേ ആളുകൾ ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഭയമുണ്ടായിരുന്നില്ല. പക്ഷെ അവർ, അവരുടെ ടെക്നിക്ക് എന്ന് പറയുന്ന, അവർ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, നിങ്ങളെ ആരോ പെടുത്തിയിരിക്കുകയാണ്, നിങ്ങളൊരു റിലീജിയസ് പ്രീസ്റ്റാണ്, നിങ്ങളിത് ചെയ്യില്ല എന്നറിയാം. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് പറയുന്നതാണ്, പക്ഷേ നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ച് ആരോ അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മണി ലോണ്ടറിങ് നടത്തുന്നുണ്ട്. ഒരു FIR നമ്പറൊക്കെ എനിക്ക് പറയാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ, നിങ്ങളെ സേവ് ചെയ്യാനോടാണ്, അവിടെ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോഴും ജെനുവൻ ആണെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ കള്ളക്കേസുകൾ ഉണ്ടാകാമല്ലോ, ആരെങ്കിലും അങ്ങനെ ചെയ്തതാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതിൻ്റെയും കൂടെ ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തിലാണ്. 13 ലക്ഷം രൂപ ഈ സ്വന്തം അക്കൗണ്ടിൽ നാളുകളായി ഉണ്ടായ സമ്പാദ്യമാണോ ട്രസ്റ്റിൻ്റെ വല്ല അങ്ങനെ വല്ല പണമല്ലോ? ഇല്ല, എൻ്റെ വ്യക്തി, ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് ലഭിച്ച റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങളും ലഭിച്ച സമ്മാനങ്ങളും എല്ലാം കൂടെ ചേർന്ന്. അതെ, ഉണ്ട്. വാട്സപ്പിലായിരുന്നു മിക്കവാറും എല്ലാ കോളും, എക്സെപ്റ്റ് വൺ. അത് ഈ CBI ഒരു ഇൻറ്ററഗേഷൻ നടന്നത് സ്കൈപ്പിൽ വരണമെന്ന് പറഞ്ഞു, സ്കൈപ്പ് വീഡിയോ കോൾ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്കൈപ്പ് അക്കൗണ്ട് ഇല്ല, അപ്പം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സ്കൈപ്പ് അക്കൗണ്ട് എനിക്ക് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്ത് അതിലാണ് സ്കൈപ്പിലും വാട്സപ്പിലൂടെയാണ് ഇതെല്ലാം നടന്നത്. ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. വാട്സപ്പ് ചാറ്റുകളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അവരെനിക്ക് തന്ന ഡോക്യുമെൻസ് എല്ലാം ഞാൻ എല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ കൊടുത്ത പൈസയുടെ രസീത്, സുപ്രീം കോടതിയുടെ രസീത്, അതുപോലെ ഈ കോടതി വിധി, ഇതെല്ലാം നമ്മൾ കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നുന്നു. അതുപോലെയുള്ള ഇതൊക്കെ എങ്ങനെയാണ് CBIയുടെയും സൈബർ ഫോഴ്സിൻ്റെയൊക്കെ എംബ്ലമൊക്കെ ഫോർജ് ചെയ്യാൻ പറ്റും, നമുക്ക്, ഞാനങ്ങനെ ചിന്തിച്ചില്ല. അതൊക്കെ സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്, കാരണം കോളർ ID അതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞൊരു അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ഒരിക്കൽ കൂടെ പറയാനുള്ളത്, നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തണം. ഇതൊരു വലിയ മാഫിയയാണ്, എല്ലായിടത്തും ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്തൊരു കോളാണെങ്കിൽ നമ്മൾ എടുക്കരുത്.
ഇങ്ങനെയുള്ള ഭീഷണി വരുന്ന കോളുകൾ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോലീസുമായിട്ട് ബന്ധപ്പെടുക. എനിക്ക് തന്നെ ഇതൊരു വലിയ പാഠമായി. എനിക്കറിയാൻ പാടില്ലാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ പോലീസിൽ നിന്ന് ഈ വഴി പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തുക. സൈബർ ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള എൻ്റെ അഭ്യർത്ഥന, അവരുടെ വെബ്സൈറ്റിൽ മാത്രം ഇത് പറയാതെ സാധിക്കുന്നിടത്തോളം എല്ലാ വ്യക്തികൾക്കും ഇത് ലഭ്യമാകുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും വീഡിയോകളും ഒക്കെ അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒത്തിരി പേര് പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉണ്ടാവണം, ഉണ്ടാവണം. അതെ, അതൊക്കെ ഒരു പാഠമായിരുന്നു. കാരണം ഇപ്പം നമ്മൾ എന്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ അപകടമാണ്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ളവരെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത്.